നമ്മളിനി പോകുന്നത് സംസ്ഥാനത്തെ ഇന്നത്തെ ബമ്പർ ഭാഗ്യവാൻ ആരാണെന്നതിൽ ഇന്ന് വ്യക്തതയുണ്ടാകും. ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് എടുക്കുകയാണ്. റെക്കോർഡ് വിൽപ്പനയാണ് ഇതുവരെ ലോട്ടറിക്കുണ്ടായിരിക്കുന്നത്. 25 കോടി രൂപയുടെ 1-ാം സമ്മാനമുള്ള നറുക്കെടുപ്പ് ഇന്ന് ഗോർക്കി ഭവനിൽ ഉച്ചയ്ക്ക് 1:30 നടക്കുക. 75 ലക്ഷം ടിക്കറ്റുകളാണ് ആകെ അച്ചടിച്ചത്. ഇന്നലെ രാത്രി വരെ 72 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടു എന്നതാണ് ലോട്ടറി വകുപ്പിൻ്റെ കണക്ക്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ നറുക്കെടുപ്പിൽ പങ്കെടുക്കും. 12 കോടി രൂപ സമ്മാനത്തുകയുള്ള പൂജ ബമ്പറിൻ്റെ പ്രകാശനവും ഇന്ന് തന്നെ നടക്കുമെന്നതാണ്. കേരള ലോട്ടറിയുടെ ഓണം ബമ്പറാണ് ഏറ്റവും ഹൈലൈറ്റ്. കാരണം ഓണം ബമ്പർ ആർക്കടിക്കും, ആരാണ് കൊടീശ്വരൻ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരവും ഇന്ന് തന്നെ ഉണ്ടാവും. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തിരക്കാണ് ലോട്ടറി കേന്ദ്രങ്ങൾ അനുഭവപ്പെടുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവോണം ബമ്പർ നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ലോട്ടറി കടകളിൽ ഇന്നലെ രാത്രിയിലും വൻ തിരക്കാണ്. അവസാന മണിക്കൂറുകളിലും ഭാഗ്യപരീക്ഷണത്തിന്റെ തിരക്കിലാണ് മലയാളികൾ. മലയാളി എല്ലാ വർഷവും വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ്. അവസാന നിമിഷം വരെ ആ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ മലയാളിയുടെ തിരക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഞാനുള്ളത് ഇപ്പോ തിരുവനന്തപുരം ഭഗവതി ലോട്ടറി ഏജൻസിയിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ തിരക്ക്? ഇപ്രാവശ്യത്തെ തിരക്ക് സത്യം പറഞ്ഞ ഒരു നമുക്ക് തന്നെ ഒരു ഐഡിയ ഇട്ട തിരക്കാണ്. താരം ടിക്കറ്റ് ആദ്യം സെയിൽ തുടങ്ങിയപ്പോ ഒരു വീക്കായിട്ടാണ് വന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും കയറി പിന്നെ താഴോട്ട് പോയി, അങ്ങനെ വെക്കുന്നുണ്ടെന്ന്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് മഴ ഒരു വില്ലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ മഴ നിന്നുകൊണ്ട് തന്നെ സെയിൽ കറക്റ്റായിട്ട് കയറി വന്നില്ല. ആ വിഷമത്തിലായിരുന്നു നമ്മളും എല്ലാ ഏജൻസിക്കാരും ആ വിഷമത്തിലിരുന്നത്. പക്ഷേ കറക്റ്റ് ഇന്നായപ്പോൾ മഴ മാറി, കറക്റ്റ് ബമ്പർ അതിന്റെ ഒരു ട്രാക്കിലോട്ട് കയറി വന്നു. അപ്പൊ അതിന്റെ ഒരു റിഷാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ്. പിന്നെ പ്രൈസിന്റെ കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 25 കോടി അടിച്ച ഷോപ്പാണിത്. ആദ്യത്തെ അരൂപിന് 25 കോടി കൊടുത്ത കടയാണത്. അതുകൊണ്ട് അതിന്റെ ഒരു സെയിൽ എന്തായാലും ഉണ്ട്. അപ്പൊ ആ സെയിലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കിട്ടുന്ന പ്രതീക്ഷയിലാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ എപ്പോഴും. അതുകൊണ്ടാണ് എല്ലാവരും പാലക്കാട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഡീൽ ചെയ്യുന്ന കട കിട്ടും, ആ ഒരു പ്രയോറിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷയിലാണ് കച്ചവടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാണാം നമുക്ക്. അതെ, കാണാം. എന്തായാലും ആ ഒരു ഭാഗ്യശാലി ഇവിടുന്ന് ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ആവട്ടെ. ചേട്ടാ, ലോട്ടറി എടുക്കാൻ വന്നെയാണോ? ലോട്ടറി എടുക്കാൻ എന്താണ്? 25 കോടി ആണ് ലോട്ടറി അടിച്ച. എന്താ പ്ലാന്? പ്രത്യേകിച്ച് ആദ്യം അടിക്കട്ടെ. എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നെയാണോ ലോട്ടറി അടിക്കാൻ വേണ്ടി വന്നത്? എവിടെയാണ്? കാട്ടാക്കട. ഓ, എന്ത് ചെയ്യുന്ന? കേബിൾ ടിവി. അവസാന നിമിഷം വന്നെടുക്കാനുള്ള വന്നെടുക്ക. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു, അങ്ങനെ വന്നത്. ലോട്ടറി എടുത്ത് പോവാന്ന് വിചാരിച്ചു. എന്താണ് ലോട്ടറി? ലോട്ടറി എടുത്തു, എല്ലാരും എടുക്കുന്നു. എടുത്ത് വർക്ക് കഴിഞ്ഞ് വന്നപ്പോ താമസാനാണ് ഇത്ര ലേറ്റ് ആയത്. ആദ്യമായിട്ടാണോ എടുക്കുന്നത്? അല്ല, വർഷം ഒരു 4-5 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. ഒരു തോന്നണം എടുക്കണം. പത്മനഗറിലാണ്. എല്ലാ വർഷം എടുക്കാറുണ്ടോ? ഇടയ്ക്ക്. എന്താ പ്രതീക്ഷ? എന്താ അടിക്കുവോ? അങ്ങനെയൊന്നും ഇല്ല, എടുക്കണം എന്ന. ഇതിനായിട്ട് വന്നെയാണോ? അവസാന നിമിഷം ഒരു ഭാഗ്യപരീക്ഷണം. അപ്പോ ഈ ഭാഗ്യപരീക്ഷണം അവസാന നിമിഷവും തകൃതിയായി തിരക്കിട്ട് തന്നെ നടക്കുകയാണ്. അപ്പൊ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.